സാധാരണയായി മൂന്ന് ബെഡ്റൂമുകളുള്ള വീടുകളിൽ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് സാധാരണ ഉണ്ടാവാറ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളോടുകൂടിയ ഒരു മൂന്ന് ബെഡ്റൂം വീട് നിങ്ങളെ പരിചയപ്പെടുത്താനായി ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് പൂക്കാട്ടുപടിക്കടുത്ത് മലയിടംതുരുത്ത് എന്ന സ്ഥലത്താണ്. വീടിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസ് തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ സമയം പാഴാക്കാതെ നമുക്ക് വീടിൻ്റെ വീഡിയോയിലേക്ക് പോയാലോ. എൻ്റെ പുറകിലായി കാണുന്ന ഒരു കണ്ടംപററി ഡിസൈനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ധാരാളം ബോക്സ് ടൈപ്പ് എലമെൻറ്റുകൾ ഈ വീടിൻ്റെ എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഗ്രേ കളർ പെയിൻറ്റിങ് തീമും ഒരു പീച്ച് കളർ പെയിൻറ്റിങ്ങും പിന്നെ വൈറ്റ് കളർ ബോർഡറുകളുമാണ് ഈ വീടിൻ്റെ പെയിൻറ്റിങ്ങിൽ നൽകിയിരിക്കുന്നത്. ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ജി എ ഷീറ്റും സ്ക്വയർ ടൂവും ഉപയോഗിച്ചുള്ള ഒരു സ്ലൈഡിംഗ് ഗേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിലൊരു ഫ്ലവറിൻ്റെ ഡിസൈനും എല്ലാം കൊടുത്ത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായി തുറക്കാവുന്ന രീതിയിൽ ഒരു ഗേറ്റും ഇവിടെ കൊടുത്തിരിക്കുന്നു. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു മുറ്റമാണ്. മുറ്റത്ത് മുഴുവൻ കടപ്പ കല്ലുകളാണ് നൽകിയിരിക്കുന്നത്. അതിനിടയിലായി ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിരിക്കുന്നു. മുറ്റം മുഴുവൻ കവർത്തുകയത്തക്ക രീതിയിൽ സ്ക്വയർ ട്യൂബും പോളികാർബണേറ്റ് ഷീറ്റും ഉപയോഗിച്ചിട്ട് മുഴുവൻ കവർ ചെയ്തിരിക്കുന്നു. വലിയ കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ മുറ്റത്ത് നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് വരെയാണ് ഇൻ്റർലോക്കിംഗ് ബ്രിക്സുകൾ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം മെറ്റൽ ചിപ്സാണ് നൽകിയിരിക്കുന്നത്. മുൻവശത്തേതുപോലെ തന്നെ അത്യാവശ്യം സ്ഥല സൗകര്യം പുറകുവശത്തും ഈ വീടിന് ലഭ്യമായിട്ടുണ്ട്. ഈ ഭാഗത്തായി ഒരു ചെറിയ അലക്കുകല്ലും കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ്. ക്ലീനിങ് വർക്കുകളൊക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും അത്യാവശ്യം നല്ല ഒരു സ്ഥല സൗകര്യം ലഭ്യമായിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ കിണർ. ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും നമുക്ക് ഈ കിണറിൽ നിന്നും ഈ വീടിന് ആവശ്യമായിട്ടുള്ള വെള്ളം ലഭിക്കുന്നതാണ്. വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റൗട്ടാണ്. സിറ്റൗട്ടിൽ വലിയ ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ മെയിൻ ഡോറ് കാണാം. അതിൻ്റെ സൈഡിലായിട്ട് ഒരു വലിയ രണ്ട് വിൻഡോയും നൽകിയിരിക്കുന്നു. രണ്ട് പാളികളുള്ള ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു വലിയ ഹാൻഡിലും നൽകിയിരിക്കുന്നു. മഹാഗണി ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ മെയിൻ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. കട്ടിലകൾ ആഞ്ഞിലിയും ഉപയോഗിച്ചിരിക്കുന്നു. വീടിനെ പുറത്തുള്ള വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമ്മൾ പോകുന്നത് വീടിനകത്തേക്കാണ്. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റൗട്ടാണ്. സിറ്റൗട്ടിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു പില്ലർ നൽകിയിരിക്കുന്നു. അതിൽ സാൻഡിൻ്റെ ടെക്സ്ചർ വർക്കും കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലേക്ക് നോക്കിയാൽ നമുക്ക് ഒരു മെയിൻ ഡോറ് കാണാം. അവിടെ ഒരു രണ്ട് പാളിയുള്ള വിൻഡോയും നൽകിയിരിക്കുന്നു. ഫ്ലോറിൽ വലിയ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത്. മഹാഗണി ഉപയോഗിച്ചിട്ടുള്ള മെയിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. കട്ടിലകളെല്ലാം ആഞ്ഞിലിയും നൽകിയിരിക്കുന്നു. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ലിവിങ് സ്പേസാണ്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് ഒരു ലിവിങ് സ്പേസിലേക്കാണ്. ഒരു ഭാഗത്തായിട്ട് വലിയ ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നത്. അത് മൾട്ടിമീഡിയയിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ടി വി യൂണിറ്റിൻ്റെ ഭാഗമായി വരുന്നുണ്ട്.
ഇത് നേരത്തെ ഫ്രണ്ടിൽ നിന്ന് കണ്ട ആ ജനലാണ്. ഇവിടെ ഒരു മൂന്ന് പാട് ജനൽ കൊടുത്തിരിക്കുന്നു. ഈ വിൻഡോകൾക്കെല്ലാം സാധാരണ കൊടുക്കുന്നതിനേക്കാൾ അല്പം കൂടി വലിപ്പം കൂടുതലുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ നാല് വെർട്ടിക്കലായിട്ടുള്ള പട്ടകൾ കൊടുത്തിരിക്കുന്നതായി കാണാം. നമുക്ക് സാധാരണ വീടുകളിൽ ചെറിയ വിൻഡോകളാണ് കാണാറ്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യ പ്രകാശം ഈ വീടിനകത്തേക്ക് ആ ജനൽ വഴി എത്തുന്നുണ്ട്. 4x2 വെട്രിഫൈഡ് ടൈലുകളാണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. വൈറ്റിൽ ഒരു ചെറിയ ഡിസൈൻ വർക്കെല്ലാമായി വരുന്ന ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. ലിവിങ് സ്പേസിനെയും ഡൈനിങ് സ്പേസിനെയും തിരിക്കുന്നതിനായിട്ട് നമ്മളൊരു പാർട്ടീഷൻ പാളം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് മൾട്ടി വുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകളും വളരെ മനോഹരമായ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. വാം LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് ചേർന്ന് തന്നെ മിൽക്കി വൈറ്റ് LED ലൈറ്റുകളും കാണാം. വാളിലും നമുക്ക് ഒരു വാൾ ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇതാണ് ആ പാർട്ടീഷൻ വാൾ. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ വർക്കാണ് പാർട്ടീഷൻ വാളിന് കൊടുത്തിരിക്കുന്നത്. ധാരാളം LED ലൈറ്റുകൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗി നമുക്ക് കാണാനാവുന്നുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് സ്പേസ് നോക്കാം. ഇതാണ് ഡൈനിങ് സ്പേസ്. ടൈലുകളെല്ലാം സെയിം ടൈലുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ വാഷ് കൗണ്ടർ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. ഇവിടെയും LED ലൈറ്റുകളും ഫോൾ സീലിംഗ് വർക്കുകളുമെല്ലാം ഇവിടെയും വരുന്നുണ്ട്. ഡബിൾ ഹൈറ്റിലാണ് ഈ ഭാഗം നൽകിയിരിക്കുന്നത്. മുകളിൽ ഒരു പർഗോളയും കൊടുത്തിരിക്കുന്നു. ഇതാണ് വാഷ് കൗണ്ടർ. മൾട്ടി വുഡിലാണ് വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ടെക്സ്ചർ വർക്ക് നൽകിയിരിക്കുന്ന ഒരു ലൂക്കറിൻ്റെ LED ലൈറ്റ് കാണാം. സൊമാനിയുടെ വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും താഴെയും നൽകിയിരിക്കുന്നു. ഡൈനിങ് സ്പേസിൻ്റെ ഒരു ഭാഗത്തായി കാണുന്ന ഈ ഭിത്തി ഒരു ഡിസൈൻ മുകളിലേക്കും ആ ഡിസൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അത് നല്ല മനോഹരമായ രീതിയിലാണ് ടെക്സ്ചർ വർക്കാണ് നൽകിയിരിക്കുന്നത്. അത് നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയറിന് അടിയിലായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഇൻവെർട്ടറിൻ്റെ സ്ഥാനം വരുന്നത്. അവിടെ നമുക്ക് ചെറിയൊരു LED ലൈറ്റ് കൊടുത്തിരിക്കുന്നതായി കാണാം. ഈ ഭാഗത്തും നമുക്കൊരു മാറ്റ് വിരിച്ചിരിക്കുന്നു, ഒരു ഗ്രീൻ മാറ്റ് വിരിച്ചിട്ടുണ്ട്. അവിടെ നല്ല ഭംഗിയിൽ തന്നെ അതും നൽകിയിരിക്കുന്നു. കൂടാതെ ഒരു അക്വേറിയം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ധാരാളം ഫിഷുകളെല്ലാം അക്വേറിയത്തിലുണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ തന്നെയാണ്. കിച്ചൻ്റെ വാളാണ്. കിച്ചൻ്റെ വാളിലൊരു ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ട് അവിടെ ഒരു അക്വേറിയത്തിന് വേണ്ടി നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് കിച്ചൻ നോക്കാം. ഇതാണ് കിച്ചൻ്റെ ഡോറ്. ഒരു ചെറിയ ഗ്ലാസ്സിലൊരു ഡിസൈൻ വർക്ക്, ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ വർക്ക് കൊടുത്തിരിക്കുന്നു. വൈറ്റ് കളറാണ് ഡോറുകൾക്ക് നൽകിയിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള മനോഹരമായിട്ടുള്ള ഒരു കിച്ചനാണ് ഇവിടെ ഒരുക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ നമുക്കിവിടെ കാണാം. സെയിം കളർ ടൈലുകൾ തന്നെയാണ് കിച്ചനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വൈറ്റും തേക്കിൻ്റെ കളറും മിക്സ് ചെയ്തിട്ടുള്ള കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നു. ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ്, വൈറ്റ് കളറുള്ള ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് വൈറ്റ് കളറുള്ള ടൈല് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തൊരു മൂന്ന് പാളി ജനൽ കാണാം. അതുപോലെ തന്നെ മുകളിലും ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ ഈ വീടിന് കബോർഡുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ചിമ്മിനി, ഇലക്ട്രിക് ചിമ്മിനിയുടെ സ്ഥാനം വരുന്നത്. ഇതിൻ്റെ സ്റ്റൗ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഹോബ് വരുന്നത് ഇവിടെയാണ്. സിങ്ക് നൽകിയിരിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷുള്ള വലിപ്പമുള്ള ഒരു സിങ്ക് അവിടെ നൽകിയിരിക്കുന്നു. ഇത് നമ്മൾ ഈ ഭാഗത്ത് ആ അക്വേറിയത്തിൻ്റെ പുറകു വശമാണിത്. അവിടെയും കുറേ സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിരിക്കുന്നതായി കാണാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു വർക്ക് ഏരിയ കൂടി ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയ. അത്യാവശ്യം റഫ് വർക്കുകളെല്ലാം ചെയ്യാവുന്ന രീതിയിൽ ഒരു സിങ്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും ഒരു വലിയൊരു വിൻഡോ കൊടുത്തിരിക്കുന്നു. അത് വിൻഡോ എല്ലാം വലിയ വലിപ്പമുള്ളത് കൊണ്ട് തന്നെ ഈ വീട്ടിൽ നല്ല പ്രകാശം നമുക്ക് ലഭിക്കുന്നുണ്ട്.
അപ്പോൾ ഇത്രയുമാണ് കിച്ചൻ്റെയും വർക്ക് ഏരിയയുടെയും വിശേഷം. താഴത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത്. ഈ വാഷ് കൗണ്ടറിൻ്റെ അടുത്താണ് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഡോർ കൊടുത്തിരിക്കുന്നത്. ഡോറുകൾക്കെല്ലാം മൈക്കാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമുകളെല്ലാം നല്ല വലിപ്പമുള്ളതാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. ഒരു ഭാഗത്തായി ഭിത്തിയിൽ നേരെ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ഭാഗത്തായിട്ടാണ് നമുക്ക് ജനൽ വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നല്ല വലിപ്പമുള്ള ജനലുകളാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരുപാട് സ്റ്റോറേജ് സ്പേസുള്ള കബോർഡുകളും മൾട്ടിവുഡ് നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു മൂന്ന് പാളികളുള്ള വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ രണ്ടറ്റത്തുമായി രണ്ട് പാളികളുള്ള വിൻഡോയും നൽകിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂമാണിത്. ബെഡ്റൂം ബാത്റൂമിൻ്റെ ഡോറുകൾ കൊടുത്തിട്ടില്ല, അത് ഫൈബർ ഡോറുകളാണ് വരുന്നത്. വൈറ്റ് കളർ ഡിസൈനാണ് ടൈലുകൾക്ക് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ഹൈലൈറ്റും കൊടുത്തിട്ടുണ്ട്. സുമാനിൻ്റെ തന്നെ സാധിച്ചു ഫിറ്റിങ്സുകളും ബാത്റൂം ഫിറ്റിങ്സുകളും എല്ലാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ വരുന്നുണ്ട്. ഈ അവസാന ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് സുമാനിയുടെ വാഷ് ബേസ്. നേരെ നോക്കുമ്പോൾ തന്നെയാണ് ഷവർ കൊടുത്തിരിക്കുന്നത്. അത്രയുമാണ് ഈ ബാത്റൂമിൻ്റെ വിശേഷം. ഫ്ലോറിൽ നല്ല ഗ്രിപ്പുള്ള ടൈലുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്, അതായത് കിച്ചനോട് ചേർന്ന് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഡോറ്. ഈ ബെഡ്റൂമും നല്ല വലിപ്പമുള്ളത് തന്നെയാണ്. ഓരോ പാളികളുള്ള രണ്ട് വിൻഡോ ഒരു ഭിത്തിയിൽ നൽകിയിരിക്കുന്നു. ഈ ഭിത്തിയിൽ ഒരു മൂന്ന് പാളികളുടെ വിൻഡോയിൽ വരുന്നു. വാർഡ്രോബ് ഒരു ഭിത്തിയിൽ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബിൻ്റെ സെൻറ്ററിലായിട്ടാണ് ബാത്റൂമിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഡ്രസ്സിങ് ടേബിളായിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. ഒരു മിറർ അവിടെ വരാനുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരുപാട് സ്റ്റോറേജ് സ്പേസുള്ള വാർഡ്രോബാണ്. താഴെയും മുകളിലുമായി ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാത്റൂം നോക്കാം. ഇതാണ് ബാത്റൂം. നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അതേ സെയിം വലിപ്പം തന്നെയാണ്, പക്ഷേ ഹൈലൈറ്റർ ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നു. ബാക്കി ടൈലുകളെല്ലാം സെയിം തന്നെ. താഴത്തെ നിലയിലുള്ള വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. സ്റ്റെപ്പുകൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ തന്നെ ഒരു മൂന്ന് പാളിയുള്ള ജനൽ കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് സ്റ്റെപ്പുകളിൽ കൊടുത്തിരിക്കുന്നു. റൈസറായി ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഹാൻഡ് റൈലുകൾ സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിലാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ ഒരു അപ്പർ ലിവിംഗ് സ്പേസാണ്. ഇവിടെയാണ് അപ്പർ ലിവിംഗ് സ്പേസ്. ഇവിടെ നമുക്കൊരു ടി വി യൂണിറ്റിന് വേണ്ടിയുള്ള പൊസിഷൻ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ബാൽക്കണിയിൽ നിന്ന് പറയുമ്പോൾ രണ്ട് പാളി ജനൽ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തായി മൂന്ന് പാളി ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളും വളരെ മനോഹരമായി തന്നെയാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ഫാനും നൽകിയിരിക്കുന്നു. വാൾ ലൈറ്റുകളും ഈ വീടിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഈ അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്നാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കും ഒരു ബെഡ്റൂമിലേക്കും ബാൽക്കണിയിലേക്കുമുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് നോക്കാം. സ്റ്റെപ്പ് കയറി വലത്തേക്ക് തിരിഞ്ഞാൽ ആദ്യത്തെ ബെഡ്റൂമായി. ഇതാണ് ബെഡ്റൂം. താഴത്തെ നില കണ്ട നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ വലിപ്പം തന്നെയാണ് ഈ ബെഡ്റൂമിനും കൊടുത്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളും തന്നെ ഈ മുകളിലത്തെ നിലയിൽ നൽകിയിട്ടില്ല. വാൾ ലൈറ്റുകളും ഫാനും എല്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കബോർഡ്, ഒരു ഭിത്തിയിൽ നിലയത്തക്ക രീതിയിലുള്ള കബോർഡ് സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ജനലും വരുന്നു. ഈ ഭാഗത്ത് നമുക്ക് ഇരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു.
ഇവിടെ ഒരു രണ്ട് പാളി ജനൽ താഴത്തെ നിലയിൽ കണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെയും കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു രണ്ട് പാളി ജനൽ ആ ഭാഗത്തും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സ്പെഷ്യാലിറ്റി ഇതിൻ്റെ ബാത്റൂമാണ്. വളരെ വലിപ്പമുള്ള, സാധാരണയായി മൂന്ന് ബെഡ്റൂമുകളിൽ കാണാത്ത രീതിയിലുള്ള വലിയ ബാത്റൂം ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ബാത്ത് ടബ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫിറ്റിങ്സുകളെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു. വൈറ്റും ബ്ലാക്കും കളറുള്ള വാൾ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് വെൻറ്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ വരുന്നുണ്ട്. സെൻറ്റർ ഭാഗത്തായിട്ട് ഷവർ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇവിടെ ഗ്ലാസ് ഇട്ട് രണ്ട് പോർഷനായി തിരിക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്വഭാവിയുടെ ഒരു ക്ലോസറ്റും കൊടുത്തിരിക്കുന്നു. വലിയ ബാത്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് നോക്കാം. മൂന്ന് ബെഡ്റൂമാണെങ്കിലും ഈ ബെഡ്റൂമിൻ്റെ ബെഡ്റൂമുകളെല്ലാം നല്ല വലിപ്പമുള്ളതാണ്. സോറി, ഈ വീടിൻ്റെ ബെഡ്റൂമുകളെല്ലാം നല്ല വലിപ്പമുള്ളതാണ്. അതുപോലെ തന്നെ യൂട്ടിലിറ്റി സ്പേസ്, നല്ല വലിപ്പമുള്ള യൂട്ടിലിറ്റി സ്പേസ് തന്നെ ഇവിടെ വരുന്നുണ്ട്. ഫുള്ളി കവേർഡായിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസ്, സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ജെ ഷീറ്റ് ഉപയോഗിച്ച് നമ്മൾ ഡ്രസ് വർക്കും ചെയ്തിരിക്കുന്നു. മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാണ്. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ സ്റ്റെയറെല്ലാം നൽകിയത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇതിൻ്റെ നിർമ്മാണം കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റിയിൽ ചെയ്ത ഒരു വീടാണെന്ന്. സ്റ്റെപ്പുകളെല്ലാം നല്ല ഭംഗിയിലും ക്വാളിറ്റിയിലും നൽകിയിരിക്കുന്നു. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ടെറസിലെത്താം. ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഹൈറ്റിന് വേണ്ടി ഒരു സ്റ്റാൻഡിൽ നൽകിയിരിക്കുന്നു. നല്ല പ്രഷർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് നൽകിയിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീടുള്ളത്. ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം 700 മീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. കാക്കനാട് ടൗണിൽ നിന്നും ഏകദേശം ഒരു 11 കിലോമീറ്റർ, അതുപോലെ തന്നെ ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററാണ് ദൂരം. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം ഒരു 4 കിലോമീറ്ററാണ് ഈ വീട്ടിൽ നിന്ന് ദൂരം വരുന്നത്. അതുപോലെ തന്നെ ആലുവയ്ക്ക് ഒരു 10 കിലോമീറ്റർ അകലം ഉണ്ടാകും. എയർപോർട്ടിലേക്ക് ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് എത്തിച്ചേരത്തക്ക രീതിയിൽ എയർപോർട്ടിലേക്കുള്ള ദൂരം. നാല് സെൻറ്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളായിട്ട് നിർമ്മിച്ച ഈ മനോഹരമായ വീടിന് ഞങ്ങൾ ആവശ്യപ്പെടുന്ന വില 52 ലക്ഷം രൂപയാണ്. ഇത് ഞങ്ങളുടെ തന്നെ വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ തന്നെ ഒരു വീടാണ്. ഇത് വാങ്ങാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുമായി നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പർ ഈ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇതുപോലത്തെ ധാരാളം വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം തത്സമയം ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.